ഹായ് അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് മുതൽ ഒരുമിച്ചുള്ള ഒരു യാത്ര ഇവിടെ തുടങ്ങുവാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് ഫീഡ്ബാക്ക്സ് എനിക്ക് കിട്ടി. എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ കുറേ പേരെന്നോട് എങ്ങനെയൊക്കെയാണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നു. ഞാൻ അതൊക്കെ പതുക്കെ പതുക്കെ ശരിയാക്കാൻ ശ്രമിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ കാനഡയുടെ ഹിസ്റ്ററി അറിയാൻ ശ്രമിച്ചപ്പോൾ എന്നെ സ്ട്രൈക്ക് ചെയ്ത ചില സ്റ്റോറീസാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ദ കനേഡിയൻ ഹീറോയിൻ ഓഫ് ദി വാർ ഓഫ് 1812 എന്നറിയപ്പെടുന്ന ലോറ സീക്കോർഡ് എന്ന ഒരു സ്ത്രീയെക്കുറിച്ചാണ്. 1800s ഇന്നത്തെ നാഗ്ര റീജ്യൻ അന്ന് ക്യൂൻസ്റ്റൺ റീജ്യൻ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ക്യൂൻസ്റ്റൺ റീജ്യൻ എന്നത് കാനഡയുടെയും അമേരിക്കയുടെയും ഒരു ബോർഡറാണ്. അന്ന് ക്യൂൻസ്റ്റൺ റീജ്യൻ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നത് ബ്രിട്ടീഷ് ആർമിയായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷ് ആർമി ഇവിടുന്ന് പുറത്താക്കിയാൽ മാത്രമേ അമേരിക്കക്കാർക്ക് ഇത് അവരുടെ ഭാഗമാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരുന്ന സമയമായിരുന്നു അത്. അപ്പോൾ 1812 കാനഡയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധം നടന്ന സ്ഥലമാണ് ഇത്. അതിൻ്റെ ഒരു സ്മാരകമാണ് നിങ്ങൾ എൻ്റെ പുറകിൽ കാണുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ലോറ സീക്കോർഡിൻ്റെ ഭർത്താവ് ജെയിംസ് സീക്കോർഡ് ഒരു ലോയലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ഈ 1812 നടന്ന ഈ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ യുദ്ധത്തിന് പോയ ഭർത്താവിനെ തിരിച്ചു കാണാതായിട്ട് ഭാര്യ ഇവിടെ അന്വേഷിച്ചു വന്നു. ആ സമയത്ത് ഇവിടെ യുദ്ധത്തിൽ പങ്കെടുത്ത് മരിച്ചും പരിക്കേറ്റും കിടക്കുന്ന ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ നിന്നും ആ ഭർത്താവിനെ ജീവനോടെ പക്ഷെ ഗുരുതരമായ പരിക്കോടെ കണ്ടെത്തി വീട്ടിൽ തിരിച്ചു കൊണ്ടുപോയി. അതിനുശേഷം അദ്ദേഹം ഒരു 30 വർഷത്തോളം ജീവിച്ചു, പക്ഷേ കിടപ്പിലായിരുന്നു. ആ സമയത്ത് അവരുടെ 7 മക്കളെയും ആ ഭർത്താവിനെയും കുടുംബം മുഴുവൻ നോക്കിയിരുന്നത് ലോറ സീക്കോർഡായിരുന്നു. ലോറ സീക്കോർഡും ജെയിംസ് സീക്കോർഡും അവരുടെ 7 മക്കളും 200 വർഷം മുമ്പ് താമസിച്ച വീടിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അന്ന് ആ യുദ്ധം നടന്നുകൊണ്ടിരുന്ന സമയത്ത് അമേരിക്കൻ ആർമി നാഗ്ര റീജ്യൻ ഇൻവേഡ് ചെയ്യുകയും അവിടുത്തെ വില്ലേജുകളിൽ പല വീടുകളിലും കയറി താമസിക്കുകയും അവരോട് മോശമായി പെരുമാറുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അവർ ഈ വീട്ടിലുമെത്തി. യുദ്ധത്തിൽ പരിക്കേറ്റ തൻ്റെ ഭർത്താവിനും അന്ന് അവർക്കുണ്ടായിരുന്ന 2 കുഞ്ഞുമക്കൾക്കും ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ലോറ സീക്കോർഡിൻ്റെ വീട്ടിലേക്ക് 5-6 പട്ടാളക്കാർ കയറി വരികയും അതുപോലെ അവർ ഈ മേശയിൽ ഇരുന്നിട്ടാണ് അവർ ഭക്ഷണം ഇവിടെ നിന്ന് ഭക്ഷണമൊക്കെ എടുത്ത് കഴിക്കുകയും ഇവിടെ നിന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുകയും മദ്യപിച്ചിരുന്ന സമയത്ത് അവർ ബ്രിട്ടീഷ് ക്യാമ്പ് തകർക്കാനുള്ള ഒരു വാർ സ്ട്രാറ്റജി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ബുദ്ധിമതിയായ ലോറ അത് കേൾക്കാനിടയായി. അന്ന് ആ സ്ത്രീയുടെ മുമ്പിൽ 2 ചോയ്സാണ് ഉണ്ടായിരുന്നത്. 1, തൻ്റെ കുടുംബത്തെ രക്ഷിക്കാനായിട്ട് ഇത് പുറത്തറിയിക്കാതിരിക്കുക. 2, ഒരു നാട് മുഴുവൻ രക്ഷിക്കാനായിട്ട് 32 കിലോമീറ്റർ അകലെയുള്ള ബ്രിട്ടീഷ് ക്യാമ്പിൽ ഇത് അറിയിക്കുക. ലോറ ആ രാത്രി തന്നെ ബ്രിട്ടീഷ് ക്യാമ്പിൽ ഇത് അറിയിക്കാൻ തീരുമാനിച്ചു. ആ സമയത്ത് അമേരിക്കൻ ആർമി പട്രോളിംഗ് നടത്തിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് റോഡിലൂടെ ഇത്രയും ദൂരം നടന്നു പോകാൻ അവർക്കപ്പോൾ സാധിക്കില്ലായിരുന്നു. അതിനാൽ കാട്ടിലൂടെയാണ് ആ സ്ത്രീ ആ രാത്രി തനിച്ച് 13 മണിക്കൂറോളം ഓടി ബ്രിട്ടീഷ് ക്യാമ്പിൽ ഇത് അറിയിച്ചത്. ആ സ്ത്രീയുടെ ആ തീരുമാനം കൊണ്ട് ബ്രിട്ടീഷ് ആർമിക്ക് അമേരിക്കൻ ആർമിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യാനും ആ നാടിനെ രക്ഷിക്കാനും സാധിച്ചു. ഞാനിപ്പോൾ നിൽക്കുന്നത് ലോറ സീക്കോർഡിൻ്റെ മോണുമെൻറ്റിൻ്റെ മുമ്പിലാണ്. അന്ന് ആ സാധാരണ വീട്ടമ്മ ആ രാത്രി എടുത്തൊരു തീരുമാനമാണ് ഇന്ന് നയാഗ്രയുടെ ചരിത്രം തന്നെ മാറ്റിമറിക്കുകയും അവർക്ക് രാജ്യം ഇങ്ങനൊരു മോണുമെൻറ്റ് നൽകി ആദരിക്കാനും അവരുടെ വീട് 200 വർഷങ്ങൾക്ക് ശേഷവും പ്രിസർവ് ചെയ്ത് വയ്ക്കാനും കാരണം.